കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരത്തോടു കൂടി കീഴാറ്റൂരിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പു നൽകുന്ന ബികോം ഫിനാൻസ്, ബികോം ടാക്സേഷൻ, ബിഎ എക്കണോമിക്സ്, ബിഎ ഫംഗ്ഷണൽ ഇംഗ്ലീഷ് മികച്ച പ്രൊഫഷണലുകളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി വിവിധ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ കോഴ്സുകളും വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്നുണ്ട്. എ ഡിഫറന്റ് ലീഗ്, അൽ ഷിഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, കീഴാറ്റൂർ, പെരിന്തൽമണ്ണ. നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്കു വേണ്ടി പാട്ടുകൾ പാടി ജനശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് സൽമാൻ എന്ന കലാകാരൻ. അങ്ങാടിപ്പുറം സ്വദേശിയായ സൽമാൻ പ്രചരണ രംഗം കൊഴുപ്പിക്കുവാൻ ഗാനങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികളുടെ കൂടെ തന്നെയുണ്ട്. എതിരാളികളുടെ മനസ്സിലേക്ക് കൂരമ്പു കയറ്റുന്നതും ഹാസ്യത്തിൽ പൊതിഞ്ഞതുമായ വരികൾക്ക് ഇപ്പോൾ ആരാധകർ ഏറെയാണ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ്. ബ്രൈഡൽ ഫെസ്റ്റിലൂടെ വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. ഗാനങ്ങൾക്ക് സ്വന്തമായി വരികൾ ചിട്ടപ്പെടുത്തി വിവിധ സ്ഥാനാർത്ഥികൾക്കായി ആലപിച്ച സൽമാന്റെ പാട്ടുകൾ ഇതിനോടകം തന്നെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. ഹാസ്യത്തിൽ പൊതിഞ്ഞ എതിരാളികളുടെ മനസ്സിലേക്ക് കൂരമ്പു കയറ്റുന്ന വരികൾക്ക് ഇപ്പോൾ ആരാധകരും ഏറെയാണ്. തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ അടുത്തതോടെ പ്രചരണം ഏതു രീതിയിൽ വ്യത്യസ്തമാക്കാം എന്ന ചിന്തയിലാണ് ഓരോ സ്ഥാനാർത്ഥികളും. കോവിഡ് മഹാമാരി തെരഞ്ഞെടുപ്പിന്റെ പകിട്ടില്ലാതാക്കിയെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ അംഗക്കളത്തിൽ സജീവമായി തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇതോടെ സ്റ്റുഡിയോകളും പാട്ടെഴുതുന്നവരും ഗായകരും വാദ്യോപകരണങ്ങൾ വായിക്കുന്നവരുമെല്ലാം ഇവരുടെ കൂടെ തന്നെ സജീവമായി കഴിഞ്ഞു. കോവിഡ് മൂലം വഴിയടഞ്ഞ കലാകാരന്മാർക്കും ഒരു പുതുജീവനായിരിക്കുകയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടുതന്നെ സ്ഥാനാർത്ഥികൾക്ക് പ്രചരണ രംഗം കൊഴുപ്പിക്കുവാൻ അങ്ങാടിപ്പുറത്തെ ഈ ഗായകനും കട്ടയ്ക്കു തന്നെ കൂടെയുണ്ട്. പ്രാദേശികമായ വിഷയങ്ങൾ അടിസ്ഥാനമാക്കി സ്ഥാനാർത്ഥിയുടെ പേര്, മുന്നണി, നേട്ടങ്ങൾ, വിമർശനങ്ങൾ എന്നിവയെല്ലാം കണക്കിലെടുത്ത പാട്ടുകൾ തയ്യാറാക്കി ജനശ്രദ്ധയാകർഷിക്കുകയാണ് അങ്ങാടിപ്പുറത്തുള്ള സൽമാൻ. ജോലിയോടൊപ്പം തന്നെ സംഗീതവും ഏറെ ഇഷ്ടപ്പെടുന്ന സൽമാൻ സ്വന്തമായി ഇഷൽ ബാൻഡ് എന്ന മ്യൂസിക് ട്രൂപ്പ് കൂടി നടത്തി വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, വള്ളുവനാട് ന്യൂസ്.